ഇന്ത്യയിലെ ആദരണീയരും ബഹുമാന്യരുമായ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഹിംസാത്മകമായ കറുത്ത ദിനങ്ങളാണ് ദിനം പ്രതി ഇന്ത്യയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി ഘാതകൻ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനും ഗോഡ്സെക്ക് സ്മാരകം പണിയാനും തയ്യാറായി മുന്നോട്ട് വന്ന സംഘപരിവാർ ശക്തികൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും തിരുത്തിയെഴുതാനും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാനുമാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും സഹിഷ്ണുതയ്ക്കും മുറിവേറ്റുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്ന വാക്കുപോലും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പോലും നടക്കുകയുണ്ടായി. ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായ ദേശീയ പതാകയുടെ നിറം മാറ്റണമെന്ന അഭിപ്രായം പോലും മുന്നോട്ട് വെച്ച സാക്ഷി മഹാരാജിനെ പോലുള്ള ആളുകൾ ലക്ഷ്യമാക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ശാന്തിയും സമാധാനവും വിശ്വാസപ്രമാണത്തിൻ്റെ ഭാഗമായി കാണുകയും നന്മ പ്രചരിപ്പിക്കുകയും ചെയ്ത നിഷ്കളങ്കരായ പൂർവ്വസൂര്യകളുടെ ത്യാഗനിർഭരമായ ജീവിത പാന്താവിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതം അതിൻ്റെ അക്തിവാരം ഉറപ്പിച്ചത്. ഇസ്ലാമിക പ്രബോധനത്തിനായി മാലിക് നിനാദറും അദ്ദേഹത്തിൻ്റെ അനുരജന്മാരും കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ അവരിലേക്കും അവർ നടത്തിയ പ്രബോധനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും അനേകം ആളുകൾ ആകൃഷ്ടരായി മുന്നോട്ട് വന്ന ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ഈ തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 1700 വരുന്ന ഭാഷകളും ഏതാണ്ട് 6000 വരുന്ന വിവിധ ജാതി സമുദായങ്ങളും നിലനിൽക്കുന്ന രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വവും ബഹുസ്വരതയും ആണ് നമ്മുടെ രാജ്യം മുറുകെ പിടിക്കുന്നത്. ആ രാജ്യത്തിനകത്ത് നിന്ന് മതന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ രാജ്യം ക്രമേണ മാറി വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതന്യൂനപക്ഷങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ഭരണകൂട ഫാസിസം മുന്നോട്ട് വരുന്നു എന്നത് നമ്മളേവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവുമെല്ലാം നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും ഉദ്ഘാടകൻ സാദിഖലി ശിഹാബ്ദങ്ങളും അതേപോലെ കെ എം ഷാജിയുമെല്ലാം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഒരു ഫാസിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ഫാസിസത്തിന് നിലനിൽപ്പിന് വേണ്ടി നിരവധി ജാതി കൂട്ടായ്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന ഒരു സംഘടന ഇന്ന് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ്. രാജ്യത്തിൻ്റെ ഭരണകൂട ഫാസിസം നമ്മുടെ രാജ്യത്ത് ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് മഹാജനാധിപത്യ പ്രസ്ഥാനങ്ങളാകെയും ഒന്നിക്കേണ്ട പ്രത്യേക സാഹചര്യമാണ് നിലകൊള്ളതുകൊണ്ട് തീർച്ചയായും ആ തരത്തിലുള്ള ഒരു വേദി നമ്മുടെ ഇന്ത്യ എന്ന ഒരു പ്രത്യേകമായ സംവാദത്തിന് വേണ്ടി വേദി ഒരുക്കി തന്നിട്ടുള്ള ഈ ദാറുൽഹുദ ഇസ്ലാമിക് അക്കാഡമിയുടെ സംഘാടകർക്കും അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനും എൻ്റെ കൃതജ്ഞതയും നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ശാന്തിയുടെയും നിഷ്കളങ്കതയുടെയും ഭാഗമായിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള മഹാനായ മർഹൂം ബാപ്പുട്ടി ഹാജിയെ ഓർമ്മിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യവും അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പിന്നീട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം തുടിക്കുന്ന സ്മരണയായി തുടിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ കൂടി സ്മരിക്കുന്നതിന് വേണ്ടി എൻ്റെ മനസ്സ് പറയുകയാണ്. തീർച്ചയായും ചെമ്മാട്
ദാരുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും അതിനാവശ്യമായിട്ടുള്ള സർവവിഭിന്നതയും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.